എന്തിനാടി ഇങ്ങനെ മരിച്ചെന്ന് വിളിക്കണെ? നിന്റെ ആരെങ്കിലും ചത്തോ? എന്തുപറ്റി? എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നേ? ഞാൻ ദാ വരുന്നു. നവീൻ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ശരി, പറ. എന്താ കാര്യം? എങ്ങനെയാണ് ഇത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നീ എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ. വളച്ചുകെട്ടാതെ ഞാൻ പറയാം. I'm breaking up with you. നീ എന്നെ പ്രപ്പോസ് ചെയ്തത് ഈ കോറിഡോറിൽ വെച്ചാണ്. സോ ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ടു ബ്രേക്ക് അപ്. ഇത് നീ തന്ന ഗിഫ്റ്റ്സ് ആണ്. എനിക്കിതൊന്നും വേണ്ട. പക്ഷെ എന്താ കാരണം? I want to know the reason. ഇന്നലെ വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ, പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു മാറ്റം? ഞാൻ നാളെ നാട്ടിൽ പോകും. And next week for my higher studies. കാരണം? എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. പക്ഷേ എനിക്കത് അറിഞ്ഞേ തീരൂ. It's my life and I'm the boss. എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും എനിക്ക് കാര്യം അറിയണം. I want to know the reason. നീ എത്ര ചോദിച്ചാലും ഞാൻ പറയില്ല. എനിക്കത് അറിഞ്ഞേ പറ്റൂ. എന്നോട് ദേഷ്യപ്പെടാൻ നീ ആരാ? Who the hell are you? Just get lost from my life. Fuck off. മെഹന്തി, ഇവന് നിന്നോടെന്തോ പറയാനുണ്ട്. മെഹന്തി, എനിക്ക് തന്നെ ഇഷ്ടമാണ്. മുൻപ് പലതവണ ഞാൻ പ്രേമിച്ചിട്ടുണ്ടെങ്കിലും പെണ്ണ് ഒരു അത്ഭുതമായി തോന്നിയത് തന്നെ കണ്ടപ്പോഴാണ്. മോനെ, തട്ടത്തിൻ മരത്ത് ഞാനും കുറെ കണ്ടതാ. ഇക്കെ പോയി പുതിയ വല്ല നമ്പർ ഉണ്ടെങ്കിൽ കൊണ്ടുവാ കേട്ടോ. സോറി, കുറച്ച് ലേറ്റായി പോയി. ആ സിന്ധു ടീച്ചറെ പഠിച്ച് നിർത്തിയതുകൊണ്ടാണ്. ഇത്ര അത്യാവശ്യമായിട്ട് എന്താ കാണാനുള്ളത്? അതും ഇവിടെ. ആരെങ്കിലും നമ്മളെ ഒരുമിച്ച് കണ്ടാലോ? നിഖിൽ, എനിക്ക് നിന്നോട് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. പറയ്. നിനക്ക് ഞാനാണോ അതോ ഫ്രണ്ട്സ് ആണോ വലുത്? സോറി ചക്കടെ. എടാ, നമ്മുടെ ഈ റിലേഷൻഷിപ്പ് വീട്ടിൽ പൊക്കി. അത്രേ ഉള്ളോ? ഞാൻ കരുതി നിന്റെ കെട്ടുറപ്പിച്ചു. അത്രേ ഉള്ളൂ എന്നോ? എന്നെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. എനിക്ക് പേടിയാവുകടാ. പേടിയോ? എന്തിന്? നിനക്ക് ഞാനില്ലേ മേഹുന. കളിക്കാതെ. ഞാൻ കളിച്ചില്ല. ഞാനും ആലോചിച്ചു ഇത്രയും കാലമായിട്ട് നമ്മളെ കാര്യം പൊക്കിയില്ലല്ലോ. ആ വിഷമം മാറി കിട്ടി എന്തായാലും. നീ സീരിയസ് ആകൂല. എന്തിന് സീരിയസ് ആകണം? ആക്ച്വലി എനിക്ക് സന്തോഷമേ ഉള്ളൂ. സന്തോഷമാണെന്നോ? ഇന്ന് രാവിലെ വരെ ഞാനിരുന്ന് കരയായിരുന്നു. എന്തിന്? എന്റെ പഠിത്തം നിർത്തിയാലോ? എന്നെ വീട്ടുകാർ കെട്ടിച്ചു വിട്ടാലോ? നീ എന്നെ കളഞ്ഞിട്ട് പോയാലോ? നീ പിന്നെ എങ്ങനെ തുടങ്ങിയ? ഇഷ്ടമാണോ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. നീ ട്യൂബ്ലൈറ്റ്, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടി. അതാദ്യം നീ മനസ്സിലാക്ക്. അതൊക്കെ പോട്ടെ, ഇന്നലെ കരഞ്ഞു എന്ന് പറഞ്ഞു, അതൊക്കെ. പക്ഷെ കണ്ണെടുക്കാൻ മറന്നില്ലല്ലോ. പോടാ. ഇന്ന് ഞാനിവിടെ വന്നത് ഈ കോറിഡോർ ഷൂട്ടിന് കിട്ടുമോ എന്ന് അറിയാനാണെങ്കിലും ഇടനാഴികളിൽ പലപ്പോഴും പലതും സംഭവിക്കുന്നു. അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ, ചില പൊട്ടിത്തെറികൾ, ചില സമാഗമങ്ങൾ. വൈവിധ്യത്തിന്റെ ഒരു കാഴ്ച തന്നെയാണ് നിഴലും വെളിച്ചവും ഇടചേർന്ന് നിൽക്കുന്ന ഇടനാഴികൾ. എന്റെ മുന്നിൽ ഞാൻ കണ്ടതും അത്തരം ചില രംഗങ്ങളാണ്. അതൊരു പ്രണയത്തെ പുറത്തേക്കെറിയുന്നു. അതിമനോഹരമായി ഒരു പ്രണയത്തെ പരിഹസിച്ചാഴ്ത്തുന്നു. പാരസ്പര്യത്തിലൂടെ ഒരു ജീവിതത്തിലേക്ക് നടന്നെടുക്കുന്നു. പറയാൻ വന്നതൊന്നും
പറയാതെ ഈ ഇടനാഴിയിൽ ഇതാ ഞാൻ പുതിയൊരു ജീവിതത്തിന്റെ കാലടികൾ കണ്ടു നിൽക്കുന്നു. ജീവിതത്തിലേക്ക്, വിരഹത്തിലേക്ക്, ഒത്തുചേരലിലേക്ക് നീളുന്നു.